ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഷ്ലി സ്റ്റിച്ച് ആൻഡ് വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ടൈറ്റിലൊക്കെ കണ്ട പോലെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഞാൻ എണീറ്റു, പല്ലൊക്കെ തേച്ച്, മുഖമൊക്കെ കഴുകി, നിസ്കരിച്ച്, അങ്ങനത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. അപ്പോൾ ഇനി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്, അതായത് പുതപ്പൊക്കെ ഒന്ന് മടക്കിക്കുക, അങ്ങൊക്കെ ചെയ്യാണ്. അപ്പോൾ കുറേ തൽക്കണി കണ്ടിട്ട് നെട്ടണ്ട. അപ്പോൾ പന്തളി ആയതുകൊണ്ട് ഞങ്ങൾ എന്താ പറയുക, ഇങ്ങനെ ഞാനും എൻ്റെ മൂത്താപ്പാൻ്റെ കുട്ടികളൊക്കെ കൂടിയിട്ടാണ് കാണാറുള്ളത്. അപ്പോൾ ഞങ്ങളെല്ലാവരും നിരന്നിട്ട് കോസടി വിരിച്ചിട്ടാണ് കിടക്കൽ. അപ്പോൾ അതിലെല്ലാവർക്കും കിടക്കുമ്പോൾ തൽക്കണി വേണ്ട. അപ്പോൾ ഇതെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് എടുക്കണ്ട വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ബെഡിൽ കൊണ്ടുവന്നിട്ടതാണ്. അപ്പോൾ ഞാനിപ്പോൾ പുതപ്പൊക്കെ മടക്കി വെച്ച് ഇനി ഞാൻ തലയണയൊക്കെ ഒന്ന് അടുക്കി വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഇപ്പോൾ ഒരു ഡ്രിങ്ക് കുടിക്കാറുണ്ട്, അതായത് വെറുവായിട്ടിൽ. അപ്പോൾ ആ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിന് മുൻപ് ഈ ക്ലാസ് ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു. ഇത് എൻ്റെ ഇയാൻ്റെ, അതായത് ചെറിയ ആക്കുവിൻ്റെ പണ്ടത്തെ ഫോട്ടോസാണ്. ഇത് അതിൻ്റെ ബർത്ത്ഡേക്ക് അതിൻ്റെ ഫ്രണ്ട്സ് കൊടുത്തിട്ട് ഗിഫ്റ്റാണ്. അപ്പോൾ 2018-ലോ 2016ലോ ആയിട്ടാണ്. അപ്പോൾ ഇതിലാവുമ്പോൾ ഇതിനൊരു അര ക്ലാസ് എടുത്താൽ തന്നെ നമ്മുടെ സാധാ ഒരു ക്ലാസ്സിനാവും. അപ്പോൾ എന്നെ ഒരു ക്ലാസ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഈ അര ടീസ്പൂൺ വീതം 2 പൗഡറും ഇടുകയാണ്. അപ്പോൾ എന്താ പൗഡർ എന്നുള്ളതൊക്കെ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഞാനങ്ങനെ എപ്പോഴും ഒന്നും കുടിക്കാറില്ല, 2 തവണ ആകെ കുടിച്ചിട്ടുള്ളൂ. അപ്പോൾ കുടിച്ചു വരണേ ഉള്ളൂ. അപ്പോൾ ഞാനത് സിറ്റ് ഔട്ടിൽ വന്നിരുന്നിട്ട് അത് പയ്യെ പയ്യെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ നമ്മുടെ ഡ്രിങ്കൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്, അതായത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമുക്കിന്ന് ഗോതമ്പായിരുന്നു, പിന്നെ നൂൽപുട്ട് ഉണ്ടായിരുന്നു. ഗോതമ്പ് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് കുറച്ച് എടുത്തിട്ടുള്ളത്. അതായത് എന്താ പറയുക, നൂൽപുട്ട് ഉണ്ടായിരുന്നു, പക്ഷേ ഗോതമ്പ് എനിക്കിഷ്ടമല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഉള്ളല്ലോ നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ ടി വി കണ്ടുക്കാണ്ട് അങ്ങനെ ചായയൊക്കെ കുടിച്ചു ഇരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടിയിട്ടിരുന്നു. മദ്രസത്തെ ഓൺലൈൻ ക്ലാസ്സാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഓൺലൈൻ ക്ലാസ്സൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ മേലേപ്പെരിയിൽ പോയി. മേലേപ്പെരിയിൽ ഇത് ഈ ഒരു മരം വന്നിട്ട് ഞാവളിൻ്റെ മരമാണ് കേട്ടോ. ഇത് എന്ത് ഞാവളാ ചോദിച്ചാൽ എനിക്കറിയില്ല, ഞാവൾ എന്നാണ് മൂത്തമ്മൊക്കെ പറയാറുള്ളത്. കുഞ്ഞു ഞാവളാണ് തോന്നുന്നു. ഒരു ടേസ്റ്റും ഇല്ല, ഒരു ചവർപ്പ് പോലെയാണ്. അപ്പോൾ നിറയെ ഈ ബ്ലാക്ക് കളറായിട്ടുള്ളതാണ് നമ്മൾ കഴിക്കുക. അപ്പോൾ നിറയെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാവളൊക്കെ പറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അങ്ങനെ അകത്തോട്ട് ചെന്നപ്പോൾ ജൂ അങ്ങനെ ഓരോന്ന് കളിക്കുന്നുണ്ട്. അത് ആപ്പാടെ മോനാണ് ഷാനുവിൻ്റെ കൂടെ കട്ടങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോന്ന് കടി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓൾക്ക് പിന്നെ അതിനെ മടിയൊന്നുമില്ല, എന്ത് കാട്ടിയാലും കാണിച്ചു തരും. അതല്ല, അത് അത് അതല്ല ചൂവ, മരത്തുമത്തെ കുരു പറിച്ചു ഞാവള്. അതല്ല അത്, അത് 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 ഇത് 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 ആ അതന്നെ. നിക്ക നിക്ക, ആയിട്ടില്ല ആയിട്ടില്ല, നിക്കട്ടോ. ഒന്നുകൂടി ഐ ഇങ്ങടാ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒരാളെ കാണിച്ചു തരാം.
അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പുതിയ നായ്ക്കുട്ടി. ഇവൻ്റെ പേരാണ് ടൈഗർ. അപ്പോൾ മണി എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണി ചത്തു. കാരണം എന്താ പറയുക, രാത്രിയിൽ അവനെ വിടും, അപ്പോൾ പന്നി വന്നിട്ട് കുത്തിയിട്ട് അവൻ്റെ അതായത് ഹേർട്ടിൻ്റെ അവിടേക്ക് കുത്തിയിട്ട് ഹേർട്ടിനെ പകർന്നിരുന്നു. പക്ഷേ അപ്പോൾ രാത്രി തന്നെ ഞങ്ങൾ ഓട്ടോ ഒക്കെ വിളിച്ചിട്ട് മലപ്പുറത്ത് പോയി അവനെ തുന്നൊക്കെ കൊണ്ടുവന്ന് മാറി, അതായത് ശരി കുറേയൊക്കെ മാറിൽ തുടത്തി. ഇത് ടൈഗറിനുള്ള ചായ കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ മാറി, പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവനെ വിടലൊക്കെ തുടച്ചു. അവൻ്റെ മാറി കഴിഞ്ഞപ്പോൾ വിടലൊക്കെ തുടത്തി. വിട്ടപ്പോൾ അവന് പിന്നെ ഭയങ്കര കളിയായി. അപ്പോൾ ഉള്ളിലുള്ള തുന്ന് പൊട്ടി പഴുത്തിട്ട് അങ്ങനെ അവന് ചത്തു. അപ്പോൾ പിന്നെ ഇന്ത്യക്ക് കരിയെന്നെയാണ്, എല്ലാവരും കരയുന്നതിന് എല്ലാവർക്കും സങ്കടം. കാരണം ഇത്ര സ്നേഹമുള്ളൊരു നായിനെ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെ കരയുന്നതിന് പിന്നെ ചത്ത് കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന ആളാണ് ഇത് ടൈഗർ. അപ്പോൾ ഇപ്പോൾ അവൻ ഭയങ്കര കളിയിലാണ് കേട്ടോ കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അടിച്ചു വരാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അത് ആപ്പാൻ്റെ കുട്ടിയാണ് കേട്ടോ, ഇനി വെറുതെ അടിച്ചു വരുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് പോകാൻ ബാക്കിൽ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു പോയി അടിച്ചു വരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പിന്നെ ഞാൻ വാഷ് ബേസൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് നിന്ന്. ഓന് ഇന്ത്യ അപ്പോൾ കിടന്ന് വർത്തമാനം പറയാനുണ്ട് കേട്ടോ. എന്താ ഓനും എനിക്ക് ഇങ്ങനെ ഓരോ വളവളവനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ വാഷ് ബേസൊക്കെ കഴുകി കഴിഞ്ഞു. അപ്പോൾ അതിന് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫുള്ള് അടിച്ചു വരാണ്. ജസീൽ താത്ത ഉണ്ടായിരുന്നു, ജസീൽ താത്താൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ജസീൽ താത്ത വരലില്ല. ഇന്നലെ വന്നിരുന്നു കേട്ടോ, മിന്നാന്നാണ് ഞാൻ ഈ ഒരു ഡിന്നർ എടുത്തത്. ഇന്നലെ വന്നു, എന്നിട്ട് ഇവിടെ നിന്നിട്ടൊക്കെയാണ് പോയത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുടച്ചു. പിന്നെ ചേച്ചി എപ്പോഴെങ്കിലും ഒക്കെ ഉള്ളു വരൽ ഇപ്പോൾ, അല്ലാത്ത ദിവസങ്ങളൊക്കെ ഞാനാണ് അടിച്ചു വരി തുടക്കുക. എന്നെ കൊണ്ട് ഇന്ന അമ്മച്ചപ്പാണി എടുപ്പിച്ച് നിർബന്ധമാണ് എന്നും ഞാൻ അടിച്ചു വരി തുടക്കുക. അതായത് ജസീൽ താത്തയെ ചേച്ചി ഇല്ലാത്ത അന്നൊക്കെ ഞാനാണ് അടിച്ചു വരി തുടക്കുക. ജമ്മച്ചിനെ കൊണ്ട് എടുപ്പിച്ചു, അതാണ് സത്യം. അപ്പോൾ നമ്മുടെ അടിച്ചുവാരി തുടക്കം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനും ഉപ്പയും കൂടിയിട്ടൊന്ന് പുറത്ത് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. വെറുതെ ജസ്റ്റ് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ട് വേഗം തന്നെ കുളിച്ച് മാറ്റിയിട്ട് വരാം. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് മാറ്റി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം പോകുന്നത് ചുങ്കത്തുകല്ലേ. ഞാനും ഉപ്പയും കൂടിയിട്ടാണ് പോണത്. അപ്പൊ ആദ്യം ചുങ്കത്തേക്കാണ് പോണത്. അപ്പൊ നമുക്ക് കീപ് വാച്ചിങ്. പിന്നെ നമ്മുടെ കാറിൻ്റെ വ്ലോഗിൽ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ട്. സ്കൂട്ടി ഓടിക്കും, എവിടെ വേണമെങ്കിലും ഓടിക്കും, പക്ഷെ ഓടിക്കാൻ പറ്റില്ല, അതാണ് സത്യം. പിന്നെ കാർ ഓടിക്കാൻ അറിയില്ല, പക്ഷേ അതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ബട്ട് ബൈക്ക് ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചൊക്കെ അറിയാം, സ്കൂട്ടി എടുത്ത് പോണ പോലെ അറിയില്ലെങ്കിലും കുറച്ചൊക്കെ ബൈക്ക് ഓടിക്കാൻ വേണ്ടിയിട്ട് അറിയാം. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ എൻ്റെ എക്സ്പീരിയൻസ്. കാർ ഓടിക്കാൻ അറിയില്ല. പിന്നെ ഞങ്ങൾ ചുങ്കത്തെത്തി, ആദ്യം ബീഫ് സ്റ്റാളിൽ കയറി, അതായത് ഇറച്ചി വാങ്ങാൻ വേണ്ടിയിട്ട് കയറി. ഉപ്പിച്ചാണ് പോയിട്ടുള്ളത്. പിന്നെ ഞാനൊരു സാധനം കാണിച്ചത്, ഞങ്ങളെ വണ്ടിൻ്റെ മുമ്പിൽ വെച്ചിട്ടുള്ളൊരു സാധനം, അതിന് 300 രൂപയാണ് കേട്ടോ ഈ ഒരു സാധനത്തിന്. അപ്പോൾ ഇത് സോളാർ, അതായത് വെയിൽ തട്ടിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ റൗണ്ട് ആയിട്ട് കറങ്ങും. അത് ഇങ്ങനെ വെയില് പോയി കഴിഞ്ഞാൽ സ്റ്റോപ്പാകും, അങ്ങനെയാണ്. പിന്നെ ഞങ്ങൾ അവിടുന്ന് പോകുന്ന ഞങ്ങൾ ചുങ്കത്ത് ഞങ്ങളെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കയറി. അപ്പോൾ ഇതാണ് ഞങ്ങളെ കാക്കാൻ്റെ വീട് കേട്ടോ. കാക്കാൻ്റെ കട ഇതാണ്. അപ്പോൾ ഇതിൽ നിന്നാണ് ഞങ്ങൾ എന്നും സാധനം മേടിക്കാറുള്ളത്. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ അവിടുന്ന് ഞങ്ങൾ പോന്നു. അവിടുന്ന് പോകുന്നതിന് ശേഷം ഞങ്ങൾ പെരിന്തൽമണ്ണ എത്തി. പെരിന്തൽമണ്ണൊക്കെ ഒന്നിനുമില്ല, ജസ്റ്റ് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. അതായത് നമ്മൾ മൃഗാശുപത്രിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തിനാന്നുള്ളത് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞ് മനസ്സിലാവും. മൃഗാശുപത്രി എത്തി, ഞാൻ വല്ലാണ്ടൊന്നും അവിടെ എത്തിയിട്ട് വ്ളോഗ് ചെയ്തിട്ടില്ല, പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സ്കൂളിലോട്ട് പോന്നു. അതെന്തിനാന്ന് വെച്ചാൽ സ്കൂളിൽ സെക്കൻഡ് ടേം തരുന്നുണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോന്നതാണ്. ബുക്ക് മേടിക്കാൻ വേണ്ടിയിട്ടും
അപ്പം ഇതാണ് എൻ്റെ സ്കൂള്, GHSS വെട്ടത്തൂർ. പക്ഷേ 8 ചേർന്നു എന്നല്ലാണ്ട് സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല, കാരണം ഈ കൊറോണ ഒക്കെ ആയതുകൊണ്ട്. അപ്പം ഞങ്ങൾ ബുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം നമുക്ക് ബുക്കൊക്കെ കിട്ടി കേട്ടോ. ഇപ്പം നമ്മൾ വീട്ടിലൊക്കെ എത്തി, ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെന്ന്, സ്പെഷ്യലൊന്നുമില്ല. വെള്ളിയാഴ്ച നമ്മൾ സ്പെഷ്യൽ വെക്കും, പക്ഷേ ഇന്ന് സ്പെഷ്യലൊന്നുമില്ല കേട്ടോ. അപ്പോൾ വെറും ചോറ് ബീഫ് കറി, അതുപോലെ തന്നെ ബീഫ് വരട്ടുണ്ടായിരുന്നു, പിന്നെ നല്ല അടിപൊളി മാങ്ങാച്ചാറായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ചേറെ റെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഇരുന്നു. അപ്പോൾ ഇത് സ്കൂളിലത്തെ ഓൺലൈൻ ക്ലാസ്സാണ്. അപ്പോൾ ഒരു ക്ലാസ് വെള്ളം കുടിച്ചു, വെള്ളം കൂടി ഭയങ്കര കുറവാണ്. അപ്പോൾ വെള്ളം കുടിച്ചുകൊണ്ട് ക്ലാസ് കേട്ടിരുന്നു. അപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ക്രിക്കറ്റ് മീൻസ് അങ്ങനെ എന്നും കളിക്കുന്ന പോലെ ശരിക്കും കളിച്ചിട്ടില്ല, വെറുതെ ഫാസ്റ്റ് ബോൾ എറിയുക, അത് അടിക്കാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ വെറുതെ അടിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ അത് അങ്ങനെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ കുറച്ച് നേരം പോയിട്ട് ക്രിക്കറ്റൊക്കെ കളിച്ചിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ നെക്സ്റ്റ് താരം വന്നിട്ട്, അതായത് ഇത് ഈ ഒരു ആടുകുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പെരുന്തമണ മൃഗാശുപത്രിയിൽ പോയില്ല, അതിന് എന്തോ മെഡിസിൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ആടുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ആടിനെ നോക്കിയിട്ടൊന്നും ശീലമല്ല, താഴേക്ക് നോക്കണ്ട, അവിടെ ഫുൾ ആടിന് വേണ്ടിയിട്ടല്ല വെട്ടി കൊടുത്തിട്ടുള്ളതാണ്. സത്യം പറയാലോ, ഞങ്ങൾക്ക് ഈ ആടിനൊന്നും നോക്കിയിട്ട് ശീലമല്ല. അപ്പോൾ ഇതെങ്ങനെയാന്ന് വെച്ചാൽ, എൻ്റെ ഉമ്മമ്മ അതായത് ടെൻഷനൊക്കെ ഗുളിക കുടിക്കുന്നതാണ്. അപ്പോൾ ഉമ്മമ്മ പറഞ്ഞു എനിക്ക് ആടിനെ വേണം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആടിനെ വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ ഉമ്മമാർക്ക് ഇനി ആടുണ്ടായതുകൊണ്ട് ടെൻഷനൊക്കെ ഒന്ന് മാറുകയാണെങ്കിൽ അങ്ങനെ മാറിക്കോട്ടെ, കുറച്ച് റിലാക്സ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ആടിനെ വാങ്ങിക്കൊടുത്തു. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു എനിക്ക് ആടിനെ വേണ്ടോ, എനിക്കിതിനെ നോക്കാൻ വയ്ക്കണില്ല പറഞ്ഞു. എന്നിട്ട് ആട് ഇങ്ങോട്ട് കൊടുന്നു. അപ്പോൾ അതിൻ്റെ ആ ചുവന്ന ആടിൻ്റെ കുട്ടിയാണ് കേട്ടോ, ആ ചെറിയ കുട്ടി. അപ്പോൾ ആടിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ അതിന് വയറ്റിലുണ്ടായിരുന്നു. അപ്പോൾ ആ വയറ്റിലുണ്ടായിരുന്നത് അതായത് കുട്ടി ഉണ്ടാവട്ടെ വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ കുട്ടിയുണ്ടായി. കുട്ടിയുണ്ടായപ്പോൾ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി. ഞങ്ങൾ ഇതിന് മുൻപ് കൊണ്ടുവന്നാൽ ഞങ്ങൾ കൊടുക്കുക എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ കുട്ടി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വേണ്ട, ഞങ്ങൾ തൊട്ടിയൊക്കെ കെട്ടിയിട്ടാണ്. കെട്ടി വീഡിയോ ഞാനതിൽ ആഡ് ചെയ്തിട്ടില്ല, വേറൊരു ഡേ ഇൻ മൈ ലൈഫിൽ ആഡ് ചെയ്യാം. അപ്പോൾ തൊട്ടിയൊക്കെ കെട്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ ഉപ്പച്ചി പറഞ്ഞു ഇപ്പോൾ ഇഷ്യൂസ് കാരണം ഗൾഫിക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്പച്ചി പോവുകയാണെങ്കിൽ ഞങ്ങൾ ആടുകുട്ടീനെ കൊടുക്കും, കാരണം ഞങ്ങൾക്ക് തീരെ നോക്കാൻ വയ്ക്കില്ല. ഉപ്പച്ചിയാണ് പിന്നെയും കുറേയൊക്കെ നോക്കുക. അപ്പോൾ ഇത് ആടുകുട്ടിയും സോറി ആടും നമ്മുടെ ടൈഗറും കൂടിയിട്ടുള്ള തല്ലാണ് കേട്ടോ ആട്. അതിന് കുത്തുക, പക്ഷേ എന്നാലും ഓന് സ്റ്റണ്ടിങ് എന്നൊക്കെ പറയില്ലേ, സ്റ്റണ്ടിങ് തന്നെ അപ്പോൾ അതുകൊണ്ട് പറയുന്നത്. അപ്പോൾ എന്നിട്ടും ഓനെ കുത്തിയിട്ട് ഓന് ആടിൻ്റെ അടുത്തു നിന്ന് പോകണില്ല. അപ്പോൾ വൈകുന്നേരം ആവാറായിട്ടോ ഒരു മൈരുപ്പിക്കോ ബാങ്ക് കൊടുക്കാറായി. അപ്പോൾ അവനെ കുറച്ചേരം അങ്ങനെ വൈകുന്നേരം വിടും, അതുപോലെ തന്നെ കുറച്ചേരം രാവിലെയും വിടും. അപ്പോൾ അങ്ങനെ അതൊക്കെയാണ്. അപ്പോൾ അത് അവൻ്റെ അടുത്ത് ഇങ്ങനെ കുറച്ചേരം നിൽക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ നമുക്ക് ചിപ്സ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പാൽ കേക്ക് ഉണ്ടായിരുന്നു, പിന്നെ നല്ല ചൂട് എന്താണ് കപ്പ പുഴുങ്ങിയത്, അതായത് കപ്പ പുഴുങ്ങിയത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പൂളാന്ന് കേട്ടോ പറയാറ്, പൂളി നല്ല മീൻകറി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നല്ല ചൂട് കട്ടൻ ചായ ഉണ്ടായിരുന്നു. ഞാൻ ചായ ലവറല്ല, പക്ഷേ ഒരു ഇടക്കൊക്കെ ഒരു ചായ കുടിക്കും. അപ്പോൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ കളി കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇത്രയും വലിയ ടി വി ആണെന്ന് വിചാരിക്കണം കേട്ടോ, ഇത് പ്രൊജക്ടറിലാണ് ടി വി ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്രൊജക്ടറിൽ ടി വി കെട്ടിട്ട് കാണുകയാണ്. അപ്പോൾ കസിൻസ് എല്ലാവരും വന്നിട്ടുണ്ട്, എല്ലാവരും ഇവിടെ നിരന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ടി വി ഒക്കെ കാണുകയാണ്, അതായത് കളിയൊക്കെ കാണും. കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആടുകുട്ടിക്ക് പാൽ കൊടുക്കുകയാണ്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്, എനിക്ക് ബോട്ടിലൊക്കെ ആക്കിയിട്ടാണ് പാലൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ നല്ലോണം പാല് കുടിക്കും. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ പാലൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ അവന് പാലൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടേക്ക് ഒന്ന് കളിച്ചതിന് ശേഷം അവന് തൊട്ടിയിൽ കൊണ്ടുപോയി ഇട്ടു. എന്നിട്ട് അവൻ അവിടെ പോയിട്ട് ഉറങ്ങി. Thank you.
അവനെ കൊണ്ടുപോയി തൊട്ടിയിലൊക്കെ അയക്കിയതിന് ശേഷം ഞങ്ങൾ ചോറ് കഴിക്കാണ്ടിട്ടിരുന്നു. അപ്പം മുട്ട ഉണ്ടായിരുന്നു, അത് എനിക്ക് ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ മീനും കറിയും കൂട്ടിട്ട് വൈറ്റപ്പിയാണ്. അപ്പോൾ ഇതെൻ്റെ ഒരു ബിസി ഡേ ഇൻ മൈ ലൈഫ് ഒന്നല്ല, ജസ്റ്റ് എൻ്റെ ഒരു ഡേ അത്രേ ഉള്ളൂ. പിന്നെ ഈ ലൈറ്റ്സ് ഉണ്ടോ, ഇത് വെച്ചിട്ടാണ് ഞാൻ ഉറങ്ങാറുള്ളത്. നല്ല അടിപൊളി ലൈറ്റാണ്. പിന്നെ ഇത് ഉപ്പച്ചി വന്നപ്പോൾ ഗൾഫിൽ നിന്ന് വന്നിട്ടുള്ളതാണ്, 2 വർഷമൊക്കെ ആയി. അപ്പോൾ അടിപൊളി ഒരു ലൈറ്റാണ്. പിന്നെ അതിന് മുൻപായിട്ട് ഈ ലൈറ്റ്സിൻ്റെ വ്യൂ ഞാൻ കാണിച്ചു തരാം, അതായത് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെന്താ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടപ്പെടുന്നേ വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ തൊട്ടടുത്ത് വരുന്ന കുഞ്ഞു ബെല്ലേക്കിൽ ഒന്ന് ക്ലിക്കുക, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.